nghe nó qua nữa. അടുക്കളയിൽ നിന്നും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ഈവനിങ് വ്ലോഗാണ്. 7-ാം തീയതി അതായത് ജനുവരി 7 വൈകിട്ട്, സൺഡേ വൈകിട്ടത്തെ ഒരു വ്ലോഗാണ്. തലേ ദിവസം കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെക്കേണ്ടതുണ്ട്. ബിക്കോസ് 8-ാം തീയതി എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പ്രിപ്പറേഷനും അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ജോലികളൊക്കെ വൈകിട്ട് തന്നെ ചെയ്തു വെക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഞാൻ എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി ചെയ്യുന്നത്, എന്തൊക്കെയാണ് പ്രിപ്പറേഷൻസ് എന്ന് നമുക്കത് ഈ വീഡിയോയിൽ കാണാം കേട്ടോ. നമുക്ക് കുറച്ച് തൈരുണ്ടാക്കണം, കുറച്ച് അച്ചാർ പ്രിപ്പയർ ചെയ്ത് വെക്കണം. അവിടെ ഇരിക്കുന്നത് ആടലോടകം പനിക്കൂർക്കയാണ് കേട്ടോ. രണ്ടാൾക്ക് നല്ല ചുമയുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള മരുന്നിന് വേണ്ടിയിട്ടാണ് തൈരിന് വേണ്ടിതാ കുറച്ച് 2-3 ദിവസത്തെ പാല് കുറേശ്ശെ ബാക്കി ഉണ്ടായത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കതിപ്പോൾ അങ്ങോട്ട് കാച്ചിയെടുക്കാം. തൈരുണ്ടാക്കുന്ന വീഡിയോയൊക്കെ നമ്മൾ മുൻപേ ചെയ്തിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടി ഒന്ന് കാണിച്ചേക്കാം. അപ്പം തൈരിന് വേണ്ടിയിട്ടുള്ള പാൽ അവിടെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. മാങ്ങ കുറച്ച് കട്ടിയുള്ള തൊലിയുള്ള മാങ്ങ കിട്ടിയത് കൊണ്ടിട്ട് ഞാൻ തോല് കളഞ്ഞിട്ടാണ് ഇടുന്നത്. കനം കുറഞ്ഞ തൊലിയാണെങ്കിൽ, അല്ലെങ്കിൽ കനം കുറഞ്ഞ ആ ഒരു തോടാണെങ്കിൽ നമുക്ക് അത്ര അങ്ങോട്ട് ചെത്തിക്കളയണ്ട. ഇത് നന്നായിട്ട് ആഴത്തിൽ തന്നെ ചെത്തിയെടുത്തിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ അച്ചാറിന് ഭയങ്കര കയ്പ്പായിരിക്കും, കടിക്കുമ്പോൾ നമുക്ക് കയ്പ്പ് ഫീൽ ചെയ്യും. അപ്പം അതൊരു അരുചിയാണ്. അപ്പം അത് വേണ്ട എന്ന് കരുതി ഞാൻ എന്താ അങ്ങനെ ചെയ്യുന്നുണ്ട്. നമുക്കിതാ തൈരുണ്ടാക്കാനുള്ള പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് തിളച്ച പാട് തന്നെ നമുക്ക് തൈര് മിക്സ് ചെയ്ത് വെക്കാൻ പറ്റില്ല, ഒന്ന് ആറട്ടെ. അപ്പം അത് ആറുന്ന നേരം കൊണ്ട് നമുക്കിതാ അച്ചാറിനുള്ള മാങ്ങ അരിഞ്ഞെടുക്കാം. തൊലിയെല്ലാം കളഞ്ഞ്, ഞാൻ പറഞ്ഞല്ലോ, തൊലിയെല്ലാം കളഞ്ഞ ശേഷം അച്ചാറിൻ്റെ ഒരു കഷ്ണത്തിൻ്റെ വലിപ്പത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 3 മാങ്ങയെ മേടിച്ചുള്ളൂ. നമുക്ക് മാങ്ങ സീസൺ ആകുമ്പോൾ നമ്മുടെ പുറകിൽ മാവിൽ നിന്ന് നമുക്ക് മാങ്ങ കിട്ടും, പക്ഷെ ഇപ്പം മാങ്ങയുടെ ഒരു ടൈം അല്ലല്ലോ. അപ്പം എപ്പോഴും ഞാൻ അച്ചാറുണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് മാങ്ങ അങ്ങനെയുള്ള സംഗതികൾ കൂടുതലും ഞാൻ മഞ്ഞളും ഉപ്പും കൂടി പുരട്ടിയിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കും. അപ്പോഴേക്കും ആ ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടും. നമുക്ക് ബർത്ത്ഡേക്ക് നമ്മൾ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനുമാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവാള എല്ലാം തന്നെ ഞാൻ തലേ ദിവസം ചെയ്ത് വെക്കും കേട്ടോ. ചോപ്പറിലിട്ട് അരിഞ്ഞ് ചെറിയ പീസസ് ആക്കി ഞാൻ കുഞ്ഞു കുഞ്ഞു പൊടി പൊടിയാക്കി ഞാനത് ഫ്രിഡ്ജിൽ വെക്കും. അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിറ്റേ ദിവസം വലിയ പണിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ജോലി ഉണ്ടാവും, എന്നാലും ഇതൊക്കെ നമുക്ക് കുറേയൊക്കെ ഭാരങ്ങൾ കുറഞ്ഞു കിട്ടും. ഇംബെക്സിൻ്റെ ഈ ചോപ്പറിൻ്റെ ഒരു പ്രൊഡക്ട് റിവ്യൂവിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല സാധനമാണ് കേട്ടോ, ധൈര്യമായിട്ട് മേടിക്കുക. നമ്മൾ ഈ സ്ട്രിങ് വലിച്ചെടുക്കുന്നതിനേലൊക്കെ ബെറ്റർ ആയിട്ട്, സ്ട്രിങ് പൊട്ടിപ്പോവുമല്ലോ. നമുക്ക് ഇതാകുമ്പോഴത്തേനും അങ്ങനെ വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല. ഒരു കുഞ്ഞു കണ്ടെയ്നറിലാക്കി ഞാൻ എന്താ അവിടെ അത് അടച്ചു വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി നമുക്ക് ഇതുപോലെ തന്നെ ചെറുതാക്കി ചോപ്പ് ചെയ്യാം. നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ബർത്ത്ഡേക്ക് നമ്മൾ എല്ലാവരും വീട്ടിൽ വരുമ്പോൾ നമുക്ക് കുറച്ച് നേരമെങ്കിലും അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ജോലി ഉണ്ടാവും ഇല്ല എന്നല്ല, എന്നാലും കുറേ സമയമൊക്കെ നമുക്ക് ഇതിൽ നിന്നൊക്കെ കുറഞ്ഞു കിട്ടും. ആ ഒരു ടെൻഷൻ അടിച്ചിട്ടുള്ള ജോലിയും എന്ത് എവിടെ എങ്ങനെ കാണിക്കണം എന്നുള്ള ആ ഒരു വല്ലാത്തൊരു ടെൻഷനൊക്കെ നമുക്ക് മാറിക്കിട്ടും. എന്ത് കാര്യം ചെയ്യുമ്പോഴാണ് നമുക്കൊരു മുൻകൂട്ടി ഒരു പ്ലാൻ ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. നമുക്കിട ആ ഒരു വല്ലാത്തൊരു തിരക്ക് മൂലം ഉണ്ടാകുന്ന അബദ്ധങ്ങളൊക്കെ നമുക്ക് കുറേ കുറഞ്ഞു കിട്ടും. അപ്പോൾ അതാ നമുക്ക് വൈകിട്ടത്തേക്ക് ഒരു ചായ കുടിക്കാം. പിള്ളേർ രണ്ടുപേരും എഴുന്നേറ്റിട്ടുണ്ട്. സൺഡേ വൈകുന്നേരം ആയപ്പോൾ അന്നമോള് തലേ ദിവസത്തേക്കല്ല പിറ്റേ ദിവസത്തേക്ക് എന്തായാലും സ്കൂളിൽ പോകണം. അപ്പോൾ അതിനുവേണ്ടി നല്ല കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനോടത്തു ഒരുവിധം ഒന്ന് കുറച്ചൊക്കെ ആയിട്ടുണ്ട്. അതിന് മാങ്ങയൊക്കെ അവിടെ ഇരുന്ന് ഉപ്പൊക്കെ ഒന്ന് പിടിക്കട്ടെ.
ആയിട്ട്. അപ്പൊ ആ നേരം കൊണ്ട് ഞങ്ങൾ ഓരോ കട്ടൻ ചായ കാച്ചാന്ന് വിചാരിച്ചു. അപ്പൊ ഇതാ കട്ടൻ ചായയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് ന്യൂ ഇയറും ക്രിസ്മസും കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് എല്ലാ വീടുകളിലും വൈകുന്നേരത്തെ സ്നാക്ക് എന്ന് പറയുന്നത് പ്ലം കേക്ക് ആയിരിക്കുമല്ലോ. അപ്പൊ ഇതാ നമ്മുടെ വീട്ടിൽ വന്ന ചായക്ക് പ്ലം കേക്കാണ്. അപ്പൊ പ്ലം കേക്ക് ഞാനൊരു മൂന്ന് കഷ്ണം ഇട്ട് മുറിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന മോള് കഴിച്ചില്ല കേട്ടോ. അന്നയ്ക്ക് വലിയ ഇഷ്ടമില്ല ഈ പ്ലം കേക്ക് എന്ന് പറയുന്ന സാധനം. ക്രീം കേക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്, കഴിച്ചോളും. അപ്പൊ ഇതാ നമുക്കിപ്പോ ചായ കുടിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താ തൈര് നമുക്ക് റെഡിയാക്കി എടുക്കണ്ടേ. അതിനകത്ത് അപ്പൊ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്, അതിന്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിയപ്പോഴാണ് കുറെ പാട് ഇങ്ങനെ കെട്ടി നിൽക്കുന്നത്. അപ്പൊ ഞാനിതുവരെ ചെയ്തിട്ടില്ല, നമുക്ക് നെയ്യ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. ഞാനപ്പോ കുറച്ച് പാട എടുത്ത് വെക്കുന്നുണ്ട്. ഇനിയിപ്പോ പാലിങ്ങനെ കാച്ചി എടുക്കുന്ന തൈരിന്റെ പാല് തണുക്കുമ്പോൾ മേളിൽ ഉണ്ടാകുന്ന അതൊക്കെ നമുക്ക് ഒന്ന് എടുത്ത് വെച്ചിട്ട് നമുക്ക് നോക്കാം, നെയ്യ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പൊ അതിലേക്ക് കുറച്ച് പുളിയുള്ള തൈര് ഒഴിക്കുന്നുണ്ട്. നന്നായിട്ട് കട്ടയിട്ട് കിട്ടാൻ വേണ്ടി ഒരു പച്ചമുളക് നടുവേ കീറി ഇടുന്നുണ്ട്. ടേസ്റ്റിന് വേണ്ടി കുറച്ച് വേപ്പില ഇടുന്നുണ്ട്. ഞാൻ ഇളക്കാൻ മറന്നുപോയി കേട്ടോ. തൈരിട്ട ഉടനെ ഇളക്കണം, അതിന് ശേഷം വേണം നമ്മൾ ഈ മുളകും വേപ്പിലേക്ക് ഇടാനായിട്ട്. നന്നായിട്ട് അവിടെ അടച്ചത് മാറ്റി വെക്കുക. രാത്രി മുഴുവൻ ഇരുന്നത് നേരം വെളുക്കുമ്പോഴത്തേന് ഏകദേശം 8 മണിക്കൂറിന് നല്ല കട്ടി തൈരായിട്ട് നമുക്ക് കിട്ടും. അപ്പൊ ഇതാ നമ്മുടെ മാങ്ങയൊക്കെ നല്ലോണം ഉപ്പും മഞ്ഞളും ഒക്കെ പിടിച്ചവിടെ റെഡിയായി ഇരിപ്പുണ്ട്. നമുക്ക് അച്ചാറിടാം. നല്ലെണ്ണയിലാണ് ഞാൻ ഇടുന്നത്, സൺഫ്ലവർ ഓയിലിലും ഇതേ റെസിപ്പി ട്രൈ ചെയ്യാം. വലിയ ബുദ്ധിമുട്ടായ ടേസ്റ്റ് വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. എന്നാലും കുറച്ചും കൂടി ബെറ്റർ എനിക്ക് തോന്നുന്നു നല്ലെണ്ണയാണ്. അപ്പൊ അതിലേക്ക് ഞാൻ കടുക് പൊട്ടിച്ചു, ഉലുവിട്ടു, ചെറുതാക്കി എന്നെ ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇത്രയും സംഗതികൾ ഇടുക. നന്നായിട്ടൊന്ന് പയ്യെ മൂത്ത് വരുമ്പോഴത്തേനും കുറച്ച് വേപ്പില ആഡ് ചെയ്യുക. വേപ്പില ആദ്യമേ ആഡ് ചെയ്യാത്ത കാരണം വേപ്പില കരിഞ്ഞു പോകും, നിനക്കറിക്കകത്ത് ഇങ്ങനെ കരിക്കട്ട പോലെ ആയിരിക്കും കിടക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേപ്പില ഏറ്റ അവസാനമാണ് ആഡ് ചെയ്തത്. അതിനുശേഷം നമ്മുടെ പൊടികൾ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് വലിയ ക്വാണ്ടിറ്റി അച്ചാറില്ല, കുറച്ചുള്ളൂ. അപ്പം ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് സാധാ മുളക് പൊടി, കുറച്ച് കാശ്മീരി ചില്ലി, പിന്നെ അതിൻ്റെ തന്നെ ഇട്ടതിൻ്റെ തന്നെ ഇരട്ടി അളവിൽ കുറച്ച് അച്ചാറ് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അതായത് ഈ മുളക് പൊടി മഞ്ഞപ്പൊടി ഇട്ടതിൻ്റെ ഇരട്ടി അളവിൽ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ആ പച്ചമണം, ആ ഒരു കുത്തൽ മണം പോകുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് നന്നായിട്ട് ആ മസാലയൊക്കെ മിക്സ് ആയി അപ്പൊ അത് അടങ്ങിയ ശേഷം നമ്മുടെ ഉപ്പും മഞ്ഞളും പെരട്ടി വെച്ചിട്ടുള്ള നമ്മുടെ മാങ്ങ ഉണ്ടല്ലോ, ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ, അപ്പോഴേക്ക് ആ മാങ്ങയിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും. അതിലേക്ക് ഇട്ടു കൊടുക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അച്ചാർപൊടി മാത്രം ചേർത്തിരിക്കുന്നത് നമുക്ക് ഇവിടം വെച്ച് ഈ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യാം. പക്ഷെ കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് ആകാൻ വേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാം. കുറച്ച് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാനായിട്ട് നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ അതിലേക്ക് അതൊന്ന് കുറച്ച് ഗ്രേവി നമുക്ക് വേണം. ഓൾറെഡി മാങ്ങയിൽ നിന്ന് വെള്ളമുണ്ട്, എന്നാലും നമുക്കൊരു കുഴമ്പൻ പാകത്തിന് ഇരിക്കണമല്ലോ. അപ്പോൾ കുറച്ച് വിനീഗർ, കുറേ വേണ്ട കേട്ടോ, കുറച്ച് മതി. കുറച്ച് ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മിക്സ് ചെയ്യുമ്പോൾ ഒത്തിരി കുത്തി ഇളക്കരുത്, മരത്തിൻ്റെ തവി യൂസ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. നമ്മൾ സ്റ്റീലിൻ്റെയൊക്കെ തവി യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ അങ്ങ് ഉടഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് പയ്യെ പയ്യെ ഇളക്കി കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ മനുവേട്ടനെ എനിക്ക് കുറേ സവാള അതൊക്കെ പൊളിച്ചു തന്നു കേട്ടോ. അപ്പോൾ വേട്ടൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അതൊക്കെ എനിക്ക് ചെയ്തു തന്നു. അപ്പോൾ അതൊക്കെ ഇതാ ഫ്രിഡ്ജിലേക്ക് ആക്കി വെക്കുകയാണ്. ചെറിയുള്ളി, സവാള എല്ലാം ആക്കി വെക്കുകയാണ്. ഇപ്പോൾ രാത്രിയത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു, കിടക്കുന്നതിന് മുമ്പാട് നമ്മൾ കുറച്ച് ചട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് മയക്കിയെടുക്കണം. ഞാൻ ഫുൾ ഡേ ഞാൻ പച്ചവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം അത് കളഞ്ഞ് ഇതാ നമ്മളിപ്പോൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ചാൽ മതിയെന്ന് നമ്മൾ ചട്ടി മേടിച്ച അവിടുത്തെ അപ്പൂപ്പം പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് ചട്ടി ഇങ്ങനെ കറക്റ്റായിട്ട് മയക്കുന്നത്. എന്തോ ഭാഗ്യത്തിന് എനിക്കത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്തു. നല്ല കഞ്ഞിവെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല മയത്തിൽ കിട്ടും. അപ്പോൾ ഇതാ അങ്ങനെ ഒഴിച്ച ശേഷം വെറുതെ സ്ക്രബ്ബർ കൊണ്ട്, സ്ക്രബ്ബറല്ല നമ്മൾ സാധാരണ ഇതില്ലേ, അത് വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കമത്തി വെള്ളം പോകാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ആ ചൂടോടുകൂടി തന്നെയാണ് വെള്ളം ഒഴിച്ചത്, അതുകൊണ്ടാണ് കേട്ടോ ടാപ്പ് തുറന്നിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ തൈര് ആക്കാൻ വേണ്ടി പാല് കാച്ചിയ പാത്രമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നന്നായിട്ട് കഴുകി വെക്കുകയാണ്. അപ്പോൾ ഈ ചട്ടിയൊക്കെ മയക്കി കമത്തി വെച്ചിട്ടുണ്ട്. ദൈവത്തിന് നന്ദി, എൻ്റെ കയ്യിൽ നിന്നൊന്നും പൊട്ടിപ്പോയില്ല. എപ്പോഴും കറിച്ചട്ടി മേടിക്കുമ്പോൾ പൊട്ടലാണ് പതിവ്. അപ്പോൾ ഇതാ ഇന്നത്തെ തലേ ദിവസത്തെ പ്രിപ്പറേഷൻസിൻ്റെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടോ, ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ് ഉടനെ തന്നെ വരുന്നതായിരിക്കും.
പുതുതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ഒത്തിരി പേര് വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വലിയൊരു ഹായ്, വലിയൊരു താങ്ക്സ്. അപ്പോൾ ഈ വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ട്, ബർത്ത്ഡേ വ്ളോഗ്, ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു.